ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 50 questions ആണ്. അപ്പോൾ PSCയിൽ ഈ അടുത്ത് ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങളും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പറ്റുന്ന രീതിയിൽ കണക്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. സ്റ്റാർട്ട് ചെയ്യാലോ. ആദ്യത്തെ പോയിന്റ് ഇതാണ്, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? യു ഷറഫ് അലി ആണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? യു ഷറഫ് അലി. യു ഷറഫ് അലി. ജസ്റ്റ് ഓർക്കാം, നമ്മൾ ഈ സ്പോർട്സ് ഒക്കെ ചെയ്തു കഴിയുമ്പോൾ കുറച്ച് ഉഷാറാവും അല്ലെ. അപ്പോൾ ഉഷാറാവുക അല്ലെങ്കിൽ യു ഷറ ഷറ ഉഷാറാവെന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. യു ഷറഫ് അലി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചന്ദ്രയാൻ 3 ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചന്ദ്രയാൻ 3 ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. അത്യാവശ്യം നല്ല എന്താ പറയാ, നല്ല ആഴത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. ചന്ദ്രയാൻ 3 ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ കുറെ ഫാക്സുകളൊക്കെ നോക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യമാണ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസർ വരുന്നത് ഷെയ്പ്പ് ആണ്. ചന്ദ്രയാൻ 3 ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ചോദിക്കുകയാണെങ്കിൽ ഷെയ്പ്പ് ആണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സുകൾ മേടിക്കാം. അതായത് ചന്ദ്രയാൻ 3 മൊത്തം 7 ഉള്ളത്. ഓക്കെ, എത്രയാണ് മൊത്തം 7? അതിലെ വിക്രം ലാൻഡർ എന്ന് പറയുന്നത് കേട്ടോ, വിക്രമാണ് ലാൻഡർ. അപ്പൊ വിക്രം ലാൻഡറിന് 4 ഉണ്ട്. അതേസമയം പ്രഗ്യാൻ, പ്രഗ്യാനാണ് റോവർ, പ്രഗ്യാൻ റോവറിന് 2 പിന്നെ ഉള്ളത് പ്രൊപ്പൽഷൻ മൊഡ്യൂളാണ്. പ്രൊപ്പൽഷൻ മൊഡ്യൂളിന് 1 ഉള്ളത്. അങ്ങനെ മൊത്തം 7 ഉള്ളത്. ഇനി അതിനകത്ത് വിക്രമിന് നമ്മൾ പറഞ്ഞു അല്ലെ, വിക്രമിന് 4 ഉള്ളത്. അപ്പൊ അത് ഏതൊക്കെയാ? ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള രംഭ, LP, പിന്നെ ചാസ്റ്റ്, ഇൽസ. 3 ആയിട്ടോ, രംഭ, ചാസ്റ്റ്, ഇൽസ. അതിന്റെ കൂടെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, LRA എന്ന് പറയും. ഏതാണ് LRA? പഠിക്കുക കേട്ടോ, LRA. ഈ LRA എന്ന് പറയുന്നത് നാസ നൽകിയിട്ടുള്ള പേലോഡാണ്. അപ്പൊ വേണമെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, നാസ നൽകിയിട്ടുള്ള പേലോഡ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ LRA. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള രംഭ, LPയും ചാസ്റ്റും ഇൽസയും LRAയും ആരുടെ പേലോഡാ? വിക്രമിന്റെ പേലോഡാണ്. ഇനി പ്രഗ്യാന്റെ കേസിൽ നമ്മൾ പറഞ്ഞു 2 ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അത് ഏതൊക്കെയാണ്? ഇങ്ങനെയൊക്കെ ചോദിക്കുക കേട്ടോ, പഠിച്ചു വയ്ക്കുക. ലിപ്സ്, LIBS, അതുപോലെ തന്നെ APXS. ലിപ്സും APXS. ഓക്കെ, പ്രൊപ്പൽഷന്റെ ആണ് ഈ കൊടുത്തിട്ടുള്ള ഷേപ്പ് കേട്ടോ, പ്രൊപ്പൽഷന്റെ ആണ് ഷേപ്പ്. അപ്പോൾ പ്രഗ്യാൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രകൃതിയായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. പ്രഗ്യാൻ, പ്രകൃതിയിൽ കുറെ എയ്പ്പുകളൊക്കെ ഉണ്ടായിരുന്നു, എയ്പ്പ് എക്സസ് ആയിട്ട് എയ്പ്പുകൾ ഉണ്ടെന്നൊക്കെ ഓർത്ത് വയ്ക്കാം. അപ്പൊ APXS വരുന്നത് പ്രഗ്യാന്റെ ആണ്. അതേപോലെ തന്നെ ലിപ്സ് കേട്ടോ, എയ്പ്പിന്റെ ലിപ്സ് എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. ലിപ്സും വരുന്നത് പ്രഗ്യാന്റെ ആണ്. അപ്പൊ മൊത്തം 7 ഉള്ളത് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം. സെറ്റാണല്ലോ. ഓക്കെ, ഇനി അടുത്തത്, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കാ? പി വത്സലയ്ക്കാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ കാര്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ അടുത്ത് തന്നെ പി വത്സലയുടെ വിയോഗം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പൊ 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പി വത്സലയ്ക്കാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ പഠിച്ച് 2022 ആർക്കാ കിട്ടിയിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്? വേഗം ആൻസർ പറയൂ, ആർക്കാണ്? സേതുവിനാണ് അല്ലെ, സേതുവിനാണ് കിട്ടിയിട്ടുള്ളത്. 2023 ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? SK വസന്തനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ. 2021 പി വത്സല, 2022 സേതുവിനാണ് കിട്ടിയിട്ടില്ല, 2023 SK വസന്തൻ. ഇനി പി വത്സലിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളും നോവലും ഒക്കെ എല്ലാവരും നോക്കി പോവാ കേട്ടോ. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ചെറിയ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആൻസർ നിഴലുറങ്ങുന്ന വഴികൾ. എന്താണ് നിഴലുറങ്ങുന്ന വഴികൾ? അപ്പൊ നിഴലുറങ്ങുന്ന വഴികൾ ആരുടെയാ, ആരുടെ നോവലാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പി വത്സലയുടെ നോവലാണ്, നിഴലുറങ്ങുന്ന വഴികൾ. അപ്പോ ഈ കൊടുത്തിട്ടുള്ള പേടി, സ്വപ്നങ്ങളും കൈമുദ്രകള്, അടയാളങ്ങൾ, ഇതെല്ലാം സേതുവിന്റെ നോവലുകളാണ് കേട്ടോ. ഓക്കെ, സേതുവിന്റെ കൃതികളാണ് കേട്ടോ. പേടി, സ്വപ്നങ്ങൾ, കൈമുദ്രകളും അടയാളങ്ങൾ. ജസ്റ്റ് നമുക്ക് ഓർക്കാം, സേതു എന്ന് പറയുമ്പോൾ നമ്മുടെ സേതു മാധവൻ അല്ലെ, കിരീടം, ചെങ്കോല് സിനിമയിലത്തെ മോഹൻലാലിന്റെ ക്യാരക്ടർ സേതു മാധവൻ. അപ്പൊ അതിനകത്ത് നമുക്കറിയാലോ കുറെ പേടി സ്വപ്നങ്ങളും പിന്നെ കൈമുദ്രകളും, ഇടിയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നൊക്കെ ഓർക്കാം, പിന്നെ കുറെ അടയാളങ്ങളൊക്കെ വന്നു എന്ന് ഓർക്കാം അല്ലെ. അപ്പൊ പേടി, സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങളെല്ലാം സേതുവിന്റെ കൃതികളിൽ പെട്ടിട്ടുള്ളതാണ്. നിഴലുറങ്ങുന്ന വഴികൾ,
ആരുടെയാണ്? പി വത്സലയുടെയാണ് കേട്ടോ, ഓർത്ത് വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചുള്ള ദിവസം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 23-നാണ്. എന്നാണ് ഓഗസ്റ്റ് 23? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം 2023 ഓഗസ്റ്റ് 23-നാണ് ചന്ദ്രയാൻ 3 മൂണിന്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള ദിവസം ആണല്ലോ. അപ്പൊ ആ ഒരു ദിവസം തന്നെ ഓഗസ്റ്റ് 23-ആണ് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഡേറ്റ് സിമ്പിൾ ആണല്ലേ, 23 ഉണ്ട്, 2023 ഉണ്ട്. അതേപോലെ തന്നെ മൂണിന്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഒരു ഗസ്റ്റ് പോലെ, ഓഗസ്റ്റ് എന്ന് ഓർക്കുക, ഒരു ഗസ്റ്റ് പോലെ തന്നെ മൂണിന്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തെന്നൊക്കെ ഓർക്കുക കേട്ടോ. ഓഗസ്റ്റ് 23, 2023. ഓക്കെ. ഇനി G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? ഏതാണ്? ഏഷ്യയാണ് അല്ലെ. അപ്പോ 2022 G20 ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ഇന്തോനേഷ്യയിലായിരുന്നു. അപ്പൊ G20 അധ്യക്ഷ പദവി കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള രാജ്യത്തിന്റെ കയ്യിൽ നിന്നായിരിക്കും ഏറ്റെടുക്കുന്നത്. അത് ഇന്തോനേഷ്യയിലായിരുന്നു കേട്ടോ. അപ്പൊ ഇന്തോനേഷ്യ ഏത് വൻകരയിലുള്ള രാജ്യമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏഷ്യയുടെയാണ് അല്ലെ. അപ്പൊ ഏഷ്യ ആണെന്നുള്ളതാണ് ആൻസർ. അപ്പോ ഈ വർഷം 2023 G20 നടന്നിട്ടുള്ളത് എവിടെയാ? ഇന്ത്യയിൽ അല്ലെ, ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ. അപ്പോ 18-ാമത്തെ ഉച്ചകോടി ആയിരുന്നു. ഇതൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. 18-ാമത്തെ ഉച്ചകോടി ആയിരുന്നു. അതേപോലെ തന്നെ അതിന്റെ അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയാണ്. ലോഗോ ചോദിക്കുകയാണെങ്കിൽ താമരയാണ് അല്ലെ. പിന്നെന്തായിരുന്നു, പ്രകൃതി മൈതാനിൽ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഭാരത് മണ്ഡപത്തിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. വസുദൈവ കുടുംബകം, വൺ എർത്ത് വൺ ഫാമിലി വൺ ഫ്യൂച്ചർ. പിന്നെ ഇന്ത്യയുടെ ഷെർപ്പ, ഇന്ത്യയുടെ ഷെർപ്പ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ത്യയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പോയിട്ടുള്ളത് അമിതാഭ് കാന്ത് ആണ്. പിന്നെ സ്ഥിരാംഗത്വം ലഭിച്ചിട്ടുള്ളത് ആഫ്രിക്കൻ യൂണിയൻ ആണ്. അതിനുശേഷം നമ്മുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് 21-ആയി മാറി. മുമ്പ് 20-ആയിരുന്നു, ഇപ്പൊ 21. അപ്പോൾ ആഫ്രിക്കൻ യൂണിയന് മുമ്പ് വന്നിട്ടുള്ളത് യൂറോപ്യൻ യൂണിയൻ ആയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് റിവൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 10 ആണ്. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 10 ആണ് അല്ലെ. അപ്പോൾ എവിടെയാണ് നടന്നിട്ടുണ്ടായിരുന്നേ? വെന്യൂ ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിലായിരുന്നു. ജയിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. കേരളീയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നുള്ളതാണ് ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് കേരളീയം എന്ന് പറയുന്നത്. അപ്പൊ എന്നാ നടന്നിട്ടുണ്ടായിരുന്നത്? നവംബർ 1 തൊട്ട് 7 വരെ അല്ലെ. നമ്മുടെ കേരള പിറവി ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ തിരുവനന്തപുരത്താണ് നടന്നിട്ടുള്ളത്. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ആണിത് സംഘടിപ്പിച്ചത്, തെറ്റാണ് അല്ലെ. കേരള ഗവൺമെന്റ് ആണ്. അപ്പൊ 2-ാമത്തെ പോയിന്റ് തെറ്റാണ്. സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. അത് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി 2023 G20 ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? G20 18-ാമത്തെ ഉച്ചകോടി ആയിരുന്നു, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ന്യൂഡൽഹിയിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന 2-ാമത്തെ ഉച്ചകോടിയല്ല, ആദ്യത്തെയാണ് അല്ലെ, ആദ്യത്തെ ഉച്ചകോടി ആയിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്ത ചോദ്യം. ചന്ദ്രയാൻ 3-ന്റെ ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിതാരാണ് ഋതു കരിതാൽ. നമ്മൾ ചന്ദ്രയാൻ 3-ന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാം, ഋതു കരിതാൽ. അടുത്ത ക്വസ്റ്റ്യൻ. ക്വാണ്ടം ഡോട്ട്സുമായിട്ട് ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്ക് നൊബേൽ പ്രൈസ് 3 പേർ പങ്കിട്ടെടുത്തപ്പോൾ അതിൽ 2 പേർ അലക്സി എക്കിമോവ്, ലൂയിസ് ബ്രൂയിസ് എന്നിവരാണെങ്കിൽ 3-ാമത്തെ വ്യക്തി ഏത് രാജ്യക്കാരനാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം 2023 നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. 2023 കെമിസ്ട്രിയിലെ നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ള ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? നമ്മൾ കൊടുത്തിട്ടുണ്ട് ലൂയിസ് ബ്രൂയിസ്, അതുപോലെ തന്നെ അലക്സി എക്കിമോവ്. പിന്നെ ആർക്കൊക്കെ കിട്ടിയിട്ടുള്ളത്? മൗങ്കിജി ബവേണ്ടി അല്ലെ. മൗങ്കിജി ബവേണ്ടി, ബവേണ്ടി. ഓക്കെ, ഇനി ഇവരുടെ രാജ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അലക്സി എക്കിമോ എന്ന് പറയുന്നത്, ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു കേട്ടോ, റഷ്യയാണ് രാജ്യം. ഏതാണ്? റഷ്യയാണ്. ലൂയിസ് ബ്രൂയിസ് എന്ന് പറയുന്നത് USA ആണ്. രാജ്യം ചോദിക്കുകയാണെങ്കിൽ USA. മൗങ്കിജി ബവേണ്ടിയുടെ രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഫ്രാൻസ് ആണ്. അപ്പൊ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. മൗങ്കിജി ബവേണ്ടിയുടെ രാജ്യമാണ് ചോദിച്ചിട്ടുള്ളത്, ഫ്രാൻസ് ആണ്. ജസ്റ്റ് ഓർക്കാം, അലക്സി എക്കിമോ അല്ലെ. അപ്പൊ അതിനു മുമ്പ് നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു, അലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് ബ്രൂ കോഫിയും മാഗി നൂഡിൽസും ഭയങ്കര രസമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ രസം രസതന്ത്രമായിട്ട് കണക്ട് ചെയ്തു. ബ്രൂ കോഫി എന്ന് ഉദ്ദേശിച്ചുള്ള ബ്രൂസ് ആണ്, അതുപോലെ തന്നെ മാഗി ഉദ്ദേശിച്ചിട്ടുള്ള മൗങ്കിജി ബവേണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി അലക്സി എക്യുമോ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓർക്കാം, നമുക്കൊരു ലക്ഷ്യം അല്ലെ, അലക്സി ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് റഷ് ചെയ്യും എന്ന് ഓർക്കാം. അപ്പൊ റഷ്യയായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ലൂയിസ് ബ്രൂയിസ് എന്ന് പറയുമ്പോൾ ബ്രൂ കോഫി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഓർക്കാം അല്ലെ. അപ്പൊ അസ് എന്നുള്ള രീതിയിൽ ഓർക്കാം നമുക്ക്. അപ്പൊ USA ആയിട്ട് കണക്ട് ചെയ്യാം. മൗങ്കിജി ബവേണ്ടി നമുക്ക് മാഗി ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞത്. അപ്പൊ മാഗി, മാഗി നൂഡിൽസിന് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് നോക്കാം. അപ്പൊ ഫ്രാൻസ് ആണ് കേട്ടോ. പഠിച്ചു പോവാ, റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്സും കൂടെ നോക്കുക. കേരളത്തിൽ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, വീണ ജോർജ് ആണ്. പിന്നെ ഇന്ത്യയിലെ 2023-2024 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതിൽ
പ്രകാരം ഓരോ വിഭാഗത്തിലുള്ള സർക്കാർ ചിലവ് താഴെ തന്നിരിക്കുന്നു, പട്ടികയിൽ നിന്ന് ചേരുംപടി ചേർക്കുക. അപ്പൊ ഞാനിവിടെ ടേബിൾ ഒന്നും കൊടുത്തിട്ടില്ല, എന്റെ ആൻസർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2023-24 കേന്ദ്ര ബഡ്ജറ്റ് ആണ് കേട്ടോ. അതിലെ പ്രതിരോധത്തിന് എത്ര ശതമാനം? 8%. പ്രതിരോധം, ഡിഫൻസ്, ഡിഫൻസ് ഇല്ലെങ്കിൽ നമുക്ക് 8-ന്റെ പണി കിട്ടുന്ന ഓർക്കാം അല്ലെ. അപ്പൊ 8%. സബ്സിഡിക്ക് എത്രയാണ്? 7%. സബ്സിഡി എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സബ്സിഡിനകത്തുള്ള SUB എടുക്കാം അല്ലെ. അപ്പോ വേണമെങ്കിൽ നമുക്ക് 7 സബ്ജക്റ്റ് ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. സബ്സിഡിയുടെ ചോദിക്കുകയാണെങ്കിൽ 7%. പെൻഷൻ ചോദിക്കുകയാണെങ്കിൽ 4%. ഓക്കെ, പെൻഷൻ, പെൻഷന്റെ പൈസ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കള്ളൊക്കെ കുടിച്ച് 4 കാലിൽ വരും എന്നൊക്കെ വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ 4%. പിന്നെ പലിശ തിരിച്ചടവ് 20%. പഠിച്ചു പോവാ കേട്ടോ. പ്രതിരോധം 8%, സബ്സിഡി 7, പെൻഷൻ 4, പലിശ തിരിച്ചടവ് 20%. ഇനി ഏറ്റവും അധികം തവണ ഫുട്ബോൾ ലോകകപ്പ് നേടിയിട്ടുള്ള രാജ്യം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രസീലാണ്. 5 തവണയാണ് കിട്ടിയിട്ടുള്ളത്. ഏറ്റവും അധികം തവണ ഫുട്ബോൾ ലോകകപ്പ് നേടിയിട്ടുള്ള രാജ്യം ബ്രസീലാണ്. 5 തവണ. 2022 ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? എംബാപ്പയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. 2022 ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് കിട്ടിയിട്ടുള്ളത് എംബാപ്പയ്ക്കാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. അതേപോലെ തന്നെ ഗോൾഡൻ ബോൾ കിട്ടിയിട്ടുള്ളത് മെസ്സിക്കാണ്. ഗോൾഡൻ ഗ്ലൗ കിട്ടിയിട്ടുള്ളത് ആർക്കാ? മാർട്ടിനാസിനാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. ഗോൾഡൻ ഗ്ലൗ എന്ന് പറയുന്ന ഗോളിക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. അപ്പൊ ഗോളി അവിടെ നിന്ന് മാറരുത് എന്ന് തന്നെ ഓർത്ത് വയ്ക്കാം. മാർട്ടിനാസിനാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ ഓർക്കുക കേട്ടോ. ഇനി ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനത്തിനാണ് 2022 ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭ്യമായത്? ക്വാണ്ടം മെക്കാനിക്സ് ആണ് കേട്ടോ, ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഓക്കെ, ഇനി 74-ാമത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യയുടെ മുഖ്യ അതിഥിയായിരുന്നത് ആരാണ്? അബ്ദുൽ ഫത്ത അൽ സിസി. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുൽ ഫത്ത അൽ സിസി. 74-ാമത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യയുടെ മുഖ്യ അതിഥി ആയിരുന്ന ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അബ്ദുൽ ഫത്ത അൽ സിസി ആണ് കേട്ടോ. അടുത്തത്, ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയമാണ്. അപ്പൊ ജസ്റ്റ് ഓർക്കാം, ഈ കോട്ടൊക്കെ ഇട്ടിട്ട് ജെറ്റിൽ കയറി പോയെന്നൊക്കെ ഓർക്കാം കേട്ടോ. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം, ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം, അരുണ് ജെയ്റ്റ്ലി സ്റ്റേഡിയം. അവനി ലഖേര പാരലിമ്പിക്സിൽ സ്വർണം നേടിയത് ഏത് ഇനത്തിലാണ്? 10 മീറ്റർ എയർ റൈഫിളിലാണ്. അവനി ലഖേര പാരലിമ്പിക്സിലാണ് കേട്ടോ, പാരലിമ്പിക്സിൽ സ്വർണം കിട്ടി. അപ്പൊ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതിലാണ്? 10 മീറ്റർ എയർ റൈഫിൾ, 10 മീറ്റർ എയർ റൈഫിൾ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് പി ടി ഉഷ ആണ് അല്ലെ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ അത് പി ടി ഉഷ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. 2023 വാഗ്ഭട്ടാനന്ദ പുരസ്കാരം ലഭിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ ചോദിക്കുകയാണെങ്കിൽ ദയാബായി ആണ് കേട്ടോ, ദയാബായി ആണ്. ജസ്റ്റ് ഓർക്കാം, നമ്മുടെ വാക്കിലും നോട്ടത്തിലൊക്കെ ഒരു ദയ വേണം അല്ലെ. അപ്പൊ ദയാബായി. 2023 വാഗ്ഭട്ടാനന്ദ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മനുഷ്യാവകാശ പ്രവർത്തകൻ ചോദിക്കുകയാണെങ്കിൽ ദയാബായി ആണ്. 2023 ഇന്ത്യ ടുഡേ മാഗസിൻ പുരസ്കാരം നേടിയിട്ടുള്ള കേരള ടൂറിസം പദ്ധതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ കാരവൻ കേരള. 2023 ഇന്ത്യ ടുഡേ മാഗസിൻ പുരസ്കാരം നേടിയിട്ടുള്ള കേരള ടൂറിസം പദ്ധതിയാണ് കാരവൻ കേരള. 2023 കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിന്റെ വേദി തൃശൂരാണ്. 2023 കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ തൃശൂരാണ് കേട്ടോ, തൃശൂരാണ്. 2023 ഉത്തർപ്രദേശിൽ വെച്ച് നടന്നിട്ടുള്ള 3-ാമത്തെ ഗേലോ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ജേതാക്കളായിട്ടുള്ളത് പഞ്ചാബ് യൂണിവേഴ്സിറ്റി. 2023 ഉത്തർപ്രദേശിൽ വെച്ച് നടന്നിട്ടുള്ള 3-ാമത്തെ ഗേലോ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ജേതാക്കളായിട്ടുള്ളത് പഞ്ചാബ് യൂണിവേഴ്സിറ്റി. കാഴ്ച പരിമിതർക്ക് സിഗ്നലുകൾ തൊട്ടറിയാനായിട്ടുള്ള സംവിധാനം ഒരുക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാ? തൃശ്ശൂരാണ് അല്ലെ. അപ്പൊ കാഴ്ച പരിമിതർക്ക് സിഗ്നലുകൾ തൊട്ടറിയാനായിട്ടുള്ള സംവിധാനം ഒരുക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമുക്ക് 3 ആയിട്ട് കണക്ട് ചെയ്യാലോ, 3 തവണ തൊട്ടു നോക്കി എന്നൊക്കെ ഓർക്കാം അല്ലെ. സിഗ്നലുകളൊക്കെ തൊട്ടറിയാനല്ലേ, അപ്പൊ 3 തവണയൊക്കെ തൊട്ടു നോക്കി എന്ന് ഓർക്കാം, തൃശ്ശൂരാണ് കേട്ടോ. ഇനി സുഡാനിലെ ആഭ്യന്തര കലാപങ്ങൾക്കിടയിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. സുഡാനിലെ ആഭ്യന്തര കലാപങ്ങൾക്കിടയിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നിട്ടുള്ളത് മേപ്പാടിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നിട്ടുള്ളത് മേപ്പാടി, മേപ്പാടി. ഓക്കെ, സോളാർ, സോളാർ എന്ന് പറയുമ്പോൾ നമ്മുടെ സോളാർ എനർജി സണ്ണ് ഒക്കെ മേളിലാണെന്നൊക്കെ ഓർക്കാം അല്ലെ. മേ വെച്ചിട്ട് തന്നെ മേപ്പാടി, മേപ്പാടി എന്നൊക്കെ ഓർത്ത് വയ്ക്കാം. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ചിട്ടുള്ള സംസ്ഥാനം, ശിശു ആധാർ നൽകാൻ തീരുമാനിച്ചിട്ടുള്ള സംസ്ഥാനം തെലുങ്കാന, തെലുങ്കാന.
കേട്ടോ. അപ്പോൾ ജനിച്ചിട്ട് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ചുള്ള സംസ്ഥാനം തെലങ്കാന. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചുള്ള ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ആണ് പ്രചന്ദ്. പഠിച്ചു വയ്ക്കുക. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ആണ് പ്രചന്ദ്. പ്രചന്ദ് വിദ്യാഭ്യാസ ചാനലായിട്ടുള്ള വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടിയാണ് 100 മേനി. വിദ്യാഭ്യാസ ചാനലായിട്ടുള്ള വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? 100 മേനി. 100 മേനി. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആർക്ക? സ്വാന്തേ പാബോ. അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് മെഡിസിൻ ആണ്. അപ്പൊ മെഡിസിൻ നമ്മുടെ പേവിഷവുമായിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞാണ് പേവിഷം എന്നുള്ള രീതിയിൽ പേബോ എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. 2022 പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി കൂനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മധ്യപ്രദേശാണ് കൂനോ നാഷണൽ പാർക്ക്. നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മദ്യമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞു പോകേണ്ടി വരും എന്നൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കൂനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മധ്യപ്രദേശാണ്. ഇന്ത്യയിലായത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. ഇന്ത്യയിലായത്തെ പേപ്പർ രഹിത ഹൈക്കോടതി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതി സൂര്യന്റെ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ തയ്യാറെടുത്തിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റ് ആണ് ആദിത്യ L1. ഗാനിമീഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ഗാനിമീഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വ്യാഴത്തിന്റെയാണ് കേട്ടോ. വ്യാഴത്തിന്റെയാണ്. അപ്പൊ ഗാനിമീഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വ്യാഴമാണ്. വ്യാഴം. 2022 ലോകകപ്പ് ഫുട്ബോളിൽ രണ്ടാം സ്ഥാനക്കാരായിട്ടുള്ള രാജ്യം. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പോൾ രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുള്ള ഫ്രാൻസിനാണ്. നമുക്കറിയാം AFC മോർ എന്നുള്ള കോഡ് നമ്മൾ പഠിച്ചിരുന്നതാണ് അർജന്റീന, ഫ്രാൻസ്, ക്രൊവേഷ്യ, മൊറോക്കോ അല്ലെ. KFC എന്നൊക്കെ പറയുന്ന പോലെ AFC കേട്ടോ. AFC മോർ വീണ്ടും വേണം എന്നുള്ള രീതിയിൽ മോർന്ന് ഓർക്കാം. അപ്പൊ അർജന്റീന, ഫ്രാൻസ്, ക്രൊവേഷ്യ, മൊറോക്കോ ആണ്. ഇനി 2021 വായന ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ ആദ്യത്തെ പുസ്തക ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലം പെരുങ്കുളമാണ്. പെരുങ്കുളം 2021 വായന ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം എന്ന് ചോദിക്കുകയാണെങ്കിൽ പെരുങ്കുളം. പെരുങ്കുളം പുസ്തകം വായിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പെരുങ്കള്ളൊക്കെ പറയും അല്ലെ. അപ്പൊ പെരുങ്കുളമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. 15-ാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ NK സിംഗ് ആണ്. 15-ാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാ? NK സിംഗ്. NK സിംഗ് ആണ് കേട്ടോ. ഇന്ത്യയിലായത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായിട്ടുള്ളത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലായത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ. ബിസിനസ് ഒരു കൊച്ചു ബിസിനസ് ആണെന്നൊക്കെ ഓർക്കാലോ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കേട്ടോ. ഇന്ത്യയിലായത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ആസാമാണ്. ആസാമാണ് മിഷൻ ഭൂമിപുത്ര ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ആസാമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്? ആലുവയിലാണ്. വണ്ണും അലുവ എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ന്യൂട്രൽ ഫാം ആണെന്നും കൂടെ കറക്റ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. കാരണം കാർബൺ തന്നെ വെച്ചിട്ട് കുറെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി കേരളത്തിന്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുനക്കൈ എന്ന പേരിൽ നടപ്പാൻ ഒരുങ്ങിയിട്ടുള്ളത്? ഏതാണ്? മന്ദഹാസമാണ്. അപ്പൊ മന്ദഹാസം എന്ന് പറയുന്നത് നമ്മുടെ വെപ്പുപല്ലുമായിട്ട് അല്ല, വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് വെപ്പുപല്ല് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് മന്ദഹാസം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുനക്കൈ എന്ന പേരിൽ അറിയപ്പെടുന്നത്? മന്ദഹാസമാണ്. അപ്പൊ സ്മൈൽ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി ഉണ്ട്. സ്മൈൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാ? റോഡ് ആക്സിഡൻസിലൊക്കെ പെടുന്ന ആൾക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസിന്റെ പദ്ധതിയാണ് സ്മൈൽ. തമ്മിൽ മാറിപ്പോവരുത്. വെപ്പുപല്ലാണെങ്കിൽ വലിയ ചിരിയൊന്നും വേണ്ട, ചെറിയൊരു മന്ദഹാസം മതി എന്നൊക്കെ ഓർത്തു വയ്ക്കുക കേട്ടോ. ഇനി ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയിട്ടുള്ള ഇന്ത്യയിലായത് സംസ്ഥാനമാണ് കേരളം. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയിട്ടുള്ള ഇന്ത്യയിലായത് സംസ്ഥാനം കേരളമാണ്. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതി തരാൻ ചോദിക്കുകയാണെങ്കിൽ ശ്രീകുമാരൻ തമ്പി. ഓക്കെ, കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയിട്ടുള്ള ആരാണ്? ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പി. സാധാരണ ഈ കുമാരന്മാരെ അല്ലെങ്കിൽ ഈ ടീനേജിലൊക്കെയല്ലേ ഈ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് നടക്കുക അല്ലെ. അപ്പൊ കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതി തരാൻ ചോദിക്കുകയാണെങ്കിൽ കുമാരനായിട്ട് കണക്ട് ചെയ്യുക, ശ്രീകുമാരൻ തമ്പി. കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് എന്നാണെന്നാണ് ചോദ്യം. 2023 April 25 കേട്ടോ. 2023 April 25 2023 April 25 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ പുതിയ ലോഗോ കുതിച്ചു ചാടുന്ന ചീറ്റയാണ്. കുതിച്ചു ചാടുന്ന ചീറ്റ. കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട് തിരുവനന്തപുരം ടു കാസർഗോഡ്.
22 പേരുടെ മരണത്തിനിടയാക്കിയുള്ള മലപ്പുറം താനൂർ തുവൽ തീരം ബീച്ചിലുണ്ടായിട്ടുള്ള ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ചിട്ടുള്ള കമ്മീഷൻ വി കെ മോഹൻ കമ്മീഷനാണ്. ഇതാണ് വി കെ മോഹൻ കമ്മീഷനാണ് 22 പേരുടെ മരണത്തിനിടയാക്കിയുള്ള മലപ്പുറം താനൂർ തുവൽ തീരം ബീച്ചിലുണ്ടായിട്ടുള്ള ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ചിട്ടുള്ള കമ്മീഷനാണ്. ഇതാണ് വി കെ മോഹൻ കമ്മീഷൻ. നീതി ആയോഗിന്റെ 2020-2021 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. അപ്പോൾ 2020-2021 പോയിന്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. പക്ഷെ അത് കേരളം ആയതുകൊണ്ട് തന്നെ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 2019-ലെയും 2011-ലെയൊക്കെ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ പഠിച്ചു പോകണം എന്നല്ല, അതിൽ ഇമ്പോർട്ടൻ്റ് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നീതി ആയോഗിന്റെ 2020-2021 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചിയിൽ ഒന്നാമതെത്തിയിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് കേരളമാണ്. ഓക്കെ, പിന്നെ നമുക്ക് കുറെ പോയിന്റ്സുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം കേട്ടോ. അപ്പൊ വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത് നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യമാണ്, ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? എല്ലാവരും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ്.